ബോംബ് ഭീഷണിയെ തുടർന്ന് ട്രെയിനുകളിൽ പരിശോധന. തിരുവല്ലയിൽ ട്രെയിനുകൾ പിടിച്ചിട്ട് പരിശോധന നടത്തുകയാണ്. പാലക്കാട് നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന മൂന്ന് ട്രെയിനുകൾക്കാണ് ബോംബ് ഭീഷണി സന്ദേശം ലഭിച്ചത്. അജീഷ് ജയകുമാർ പത്തനംതിട്ടയിൽ ചേർന്നു. അജീഷ്, പരിശോധന പൂർത്തിയായിട്ടുണ്ടോ? ഈ സന്ദേശം എങ്ങനെ എത്തിയെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? ഏറ്റവും പുതിയ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? സുഹയിൽ നിന്ന് വൈകിട്ടാണ് ഈ സന്ദേശം ലഭിക്കുന്നത്. ആരാണ് ഇവിടെ നിന്നാണ് വിളിച്ചത് എന്നുള്ള വിവരം ഇതുവരെയും പോലീസ് പുറത്തുവിട്ടിട്ടില്ല. വൈകിട്ട് പത്തനംതിട്ട എസ് പി ഓഫീസിലാണ് ഇങ്ങനെ ഒരു സന്ദേശം കിട്ടുന്നത്. അതിനെ തുടർന്നാണ് തിരുവല്ല ഭാഗത്ത് പോലീസ് കർശനമായ പരിശോധന നടത്തുന്നത്. മൂന്ന് ട്രെയിനുകളിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്നായിരുന്നു ഈ ഭീഷണി സന്ദേശത്തിൽ പറഞ്ഞിരുന്നത്. അതും പാലക്കാട് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന ട്രെയിനുകളിൽ ബോംബ് ഭീഷണി എന്നായിരുന്നു സന്ദേശം കിട്ടിയത്. അത് മൂന്ന് ട്രെയിനുകളിലാണ്. അങ്ങനെ അമൃത എക്സ്പ്രസ്, പാലക്കാട് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന അമൃത എക്സ്പ്രസ്, അതേപോലെ നോർത്ത് തന്തോതി എക്സ്പ്രസ്, തിരുപ്പതിയിൽ നിന്ന് കൊല്ലത്തേക്ക് പോകുന്ന ട്രെയിൻ, ഇങ്ങനെ മൂന്ന് ട്രെയിനുകളാണ് ഇപ്പോൾ തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ തടഞ്ഞിട്ട് പോലീസും ഒപ്പം തന്നെ ആർ പി എഫും പരിശോധന നടത്തുന്നത്. ബോംബ് സ്ക്വാഡും ഡോം സ്ക്വാഡ് അടക്കമുള്ളവർ ഇവിടെ പരിശോധന നടത്തുന്നുണ്ട്. റെയിൽവേ സ്റ്റേഷൻ പരിസരത്തും പോലീസ് പരിശോധന നടത്തുന്നുണ്ട്. ഇതുവരെയും സംശയാസ്പദമായി ഒന്നും തന്നെ കിട്ടിയിരുന്നില്ല. പത്തനംതിട്ട എസ് പി ഓഫീസിലാണ് ഈ സന്ദേശം ലഭിച്ചത്. തുടർന്ന് താഴെയുള്ള സ്റ്റേഷനുകളിലേക്ക് എസ് പി ഓഫീസിൽ നിന്ന് സന്ദേശം പോവുകയായിരുന്നു. അങ്ങനെയാണ് പരിശോധന നടക്കുന്നത്. ഇതുവരെയും സംശയാസ്പദമായി ഒന്നും തന്നെ പോലീസിനും എസ് പി ഓഫീസിനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഈ ഫോൺ കോൾ എവിടെ നിന്ന് വന്നതെന്നോ പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല ഇതുവരെയും. സുഹേൽ, ശരി, വ്യാജ സന്ദേശമാകാനാണ് സാധ്യത എന്ന വിലയിരുത്തലുണ്ടാകുന്നു. വിമാനങ്ങൾക്കും ഹോട്ടലുകൾക്കും അടക്കം ഭീഷണി ഉണ്ടാകുന്ന ദിവസവും വ്യാജ ഭീഷണി ഉണ്ടാകുന്ന സമയങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങൾ. അതിനിടയിൽ ഇതാ ട്രെയിനുകൾക്കും ഭീഷണി സന്ദേശം. ഇത് സംബന്ധിച്ച പരിശോധന ഇപ്പോഴും തുടരുകയാണ്. അജീഷ് ജയകുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നത്.